ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിഷ്ണു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് LGS വേരിയസിന്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ്. അതായത് 16/5/2024 വരെയുള്ള LGS വേരിയസിന്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ്. നമ്മളെ ഓരോ ജില്ലയിലെയും എത്ര ടോട്ടൽ അഡ്വൈസ് പോയിട്ടുണ്ട്, ഓപ്പൺ കോമ്പറ്റീഷനിൽ മെയിലും ഫീമെയിലും എത്ര പോയിട്ടുണ്ട്, അതുപോലെ തന്നെ റിസർവേഷൻ കാസ്റ്റിന്റെ എത്ര റാങ്ക് വരെയാണ് അഡ്വൈസ് പോയിരിക്കുന്നത്, എല്ലാം നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് LGS വേരിയസ് എക്സാം എഴുതി റാങ്കിലിസ്റ്റിലുള്ള എല്ലാവരും കാണുക, അതുപോലെ തന്നെ ഇനി LGS എഴുതാൻ പോകുന്ന ആൾക്കാരും ഈ വീഡിയോ ഒന്ന് കാണുക, അഭിപ്രായങ്ങൾ പറയുക. ഓക്കെ, അപ്പൊ നമ്മൾ സമയങ്ങളായത് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പൊ നമ്മൾ ആദ്യം നോക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിൽ ആകെ ഉള്ള റാങ്കിലിസ്റ്റിലുള്ള ആകെ ആൾക്കാർ 1012 ആണ്. അപ്പൊ ഇതുവരെ ടോട്ടൽ അഡ്വൈസ് 582 അഡ്വൈസ് ആണ് നടന്നിരിക്കുന്നത്. ഓപ്പൺ കോമ്പറ്റീഷനിൽ മെയില് 483, ഫീമെയില് 479. EBT മെയില് 500, ഫീമെയില് 482. SC സപ്ലിമെന്ററി ലിസ്റ്റ് 8 മെയില്, സപ്ലിമെന്ററി ലിസ്റ്റ് 4 ഫീമെയില്. ST സപ്ലിമെന്ററി ലിസ്റ്റ് 23 മെയില്, ഫീമെയില് സപ്ലിമെന്ററി ലിസ്റ്റ് 14. മുസ്ലിം 521 മെയില്, 510 ഫീമെയില്. ലാത്തിൻ കത്തോലിക്ക് ആംഗ്ലോ ഇന്ത്യൻ 973 മെയില്, 770 ഫീമെയില്. അതുപോലെ തന്നെ OBC മെയില് 525, ഫീമെയിൽസ് 512. വിശ്വകർമ്മ 486 മെയില്, ഫീമെയില് ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്നാണ് പോയിരിക്കുന്നത്. SIUC നാടാര് 617 മെയില്, ഫീമെയില് ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്നാണ് പോയിരിക്കുന്നത്. ഹിന്ദു നാടാര് മെയില് 530, ഫീമെയില് ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്നാണ് പോയിരിക്കുന്നത്. SCCC ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ടഡ് ടു ക്രിസ്ത്യാനിറ്റി, അത് മെയില് സപ്ലിമെന്ററി ലിസ്റ്റ് 7, ഫീമെയില് സപ്ലിമെന്ററി ലിസ്റ്റ് 4. ധീവര മെയില് ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്നാണ് പോയിരിക്കുന്നത്, ഫീമെയില് സപ്ലിമെന്ററി ലിസ്റ്റ് 4. ഇനി കൊല്ലത്തോട്ട് പോയി കഴിഞ്ഞാൽ കൊല്ലത്ത് ടോട്ടൽ ആൾക്കാർ 601 ആണ്. അതിൽ ടോട്ടൽ അഡ്വൈസ് 403 അഡ്വൈസ് പോയിട്ടുണ്ട്. ഓപ്പൺ കോമ്പറ്റീഷനിൽ 320 മെയില്, ഫീമെയിൽസ് 316. അപ്പൊ നിങ്ങൾ ഓരോ കാസ്റ്റിന്റെയും ആ ഒരു ടേബിൾ ഞാൻ തന്നിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് കണ്ട് മനസ്സിലാക്കുക. പത്തനംതിട്ടയിലോട്ട് പോകുമ്പോഴത്തേക്ക് പത്തനംതിട്ടയിൽ 365 പേരാണ് ടോട്ടൽ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. അതിൽ ടോട്ടൽ അഡ്വൈസ് 249 ആണ്. ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്ന് മെയില് 179, ഫീമെയിൽസ് 175. ഓക്കെ, ആലപ്പുഴ ജില്ലയിലോട്ട് പോകുമ്പോൾ ആലപ്പുഴ ജില്ലയിൽ ടോട്ടൽ റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരുന്ന ആൾക്കാർ 454 ആണ്. ടോട്ടൽ അഡ്വൈസ് ഇതുവരെ 288 പോയിട്ടുണ്ട്. അത് ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്ന് 230 പേർക്കാണ് അഡ്വൈസ് പോയിരിക്കുന്നത്. ഇതിന്റെ മെയിലും ഫീമെയിൽസും ഡേറ്റ സൈറ്റിൽ കാണുന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങനത്തേക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ കോട്ടയം ജില്ലയോട് പോവുകയാണെങ്കിൽ കോട്ടയം ജില്ലയിൽ റാങ്ക് ലിസ്റ്റുള്ള ആൾക്കാർ 423 ആണ്. ടോട്ടൽ അഡ്വൈസ് ഇതുവരെ 293 ആണ്. ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്ന് 232 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. ഇതിനകത്തും മെയിൽസും ഫീമെയിൽസും തരംതിരിച്ച് കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടേക്കുന്നത്. ഓക്കെ, അടുത്ത് ഇടുക്കിയിൽ ടോട്ടൽ കാൻഡിഡേറ്റ് റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരുന്ന ടോട്ടൽ ആൾക്കാർ 375 പേരാണ്. അതിൽ ടോട്ടൽ അഡ്വൈസ് 232 പേര് പോയിട്ടുണ്ട്. ഓപ്പൺ കോമ്പറ്റീഷനിൽ മെയില് 194, ഫീമെയിൽസ് 185. ഓക്കെ, ഇനി എറണാകുളത്തോട്ട് നോക്കുകയാണെങ്കിൽ എറണാകുളത്ത് ടോട്ടൽ ലിസ്റ്റിലുണ്ടായിരുന്ന ആൾക്കാർ 790 പേരാണ്. ടോട്ടൽ അഡ്വൈസ് ഇതുവരെ 453 പേർക്ക് പോയിട്ടുണ്ട്. ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്ന് 381. ഇതിനകത്തും മെയിൽസും ഫീമെയിൽസും തരംതിരിച്ച് കൊടുത്തിട്ടില്ല. ഓക്കെ, ഇനി തൃശ്ശൂരോട്ട് പോകുമ്പോൾ തൃശ്ശൂർ ടോട്ടൽ റാങ്ക് ലിസ്റ്റുണ്ട ആൾക്കാർ 691 പേരാണ്. ടോട്ടൽ അഡ്വൈസ് ഇതുവരെ 383 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്ന് മെയില് 324, ഫീമെയിൽസ് 322. ഓക്കെ, പാലക്കാട് ടോട്ടൽ ലിസ്റ്റിലുണ്ടായിരുന്ന ആൾക്കാർ 680 പേരാണ്. ടോട്ടൽ അഡ്വൈസ് 362. ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്ന് 307 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. ഇതിനകത്തും പാലക്കാട് മെയിലും ഫീമെയിലും തിരംതിരിച്ച് കൊടുത്തിട്ടില്ല. അത് കോഴിക്കോട് ടോട്ടൽ റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരുന്ന ആൾക്കാർ 799 ആണ്. ടോട്ടൽ അഡ്വൈസ് 415. അപ്പോൾ ഓപ്പൺ കോമ്പറ്റീഷനിൽ മെയില് 329, ഫീമെയിൽസ് 322 വരും. അത് മലപ്പുറത്ത് ടോട്ടൽ കാൻഡിഡേറ്റ് 689 ആണ്. ടോട്ടൽ അഡ്വൈസ് 419. ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്ന് മെയിൽസ് 353, ഫീമെയിൽസ് 352 പോയിരിക്കുന്നത്. വയനാട് ടോട്ടൽ കാൻഡിഡേറ്റ് 277 പേരാണ്. ടോട്ടൽ അഡ്വൈസ് 153. ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്ന് മെയില് 117 പേരും ഫീമെയിൽസ് 112 പേരുമാണ് അഡ്വൈസ് പോയിരിക്കുന്നത്. ഓക്കെ, കണ്ണൂര് ടോട്ടൽ കാൻഡിഡേറ്റ് 565, ടോട്ടൽ അഡ്വൈസ് 381. ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്ന് മെയില് 310 റാങ്ക് വരെ അഡ്വൈസ് പോയിട്ടുണ്ട്. ഫീമെയിൽസ് 309 റാങ്ക് വരെ അഡ്വൈസ് പോയിട്ടുമുണ്ട്. അടുത്ത കാസർഗോഡ് ടോട്ടൽ കാൻഡിഡേറ്റ് 433 ആണ്. ടോട്ടൽ അഡ്വൈസ് 189 ആണ്. ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്ന് മെയിൽസ് 139 പേർക്കും ഫീമെയിൽസ് 133 പേർക്കുമാണ് ഇതുവരെ അഡ്വൈസ് പോയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഓരോ ജില്ലയിലെയും അഡ്വൈസിൻ്റെ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കണ്ട നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നത്. അതിൽ തിരുവനന്തപുരത്ത് 1012 പേരാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ 1012 പേരിൽ ഏകദേശം 582 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. ഏകദേശം ഒരു
57% അതിൽ നിന്ന് അഡ്വൈസ് പോയിട്ടുണ്ട്. എറണാകുളത്ത് 790 പേരുടെ ലിസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. അതിൽ 453 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. പിന്നെ പറയുമ്പോൾ കോഴിക്കോട്, 799 പേരുടെ ലിസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. അതിൽ 415 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. അപ്പുറം മലപ്പുറം 689 പേരുടെ ലിസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. അതിൽ 419 പേർക്കും അഡ്വൈസ് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി വരാൻ പോകുന്ന LGS നിങ്ങളൊരു ആദ്യത്തെ ഒരു മാക്സിമം ഒരു 300 ആ റാങ്കിനുള്ളിൽ വരാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. എങ്കിൽ മാത്രം നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് ജോലി കിട്ടത്തുള്ളൂ. എത്രത്തോളം പഠിക്കാൻ പറ്റുമോ അത്രത്തോളം പഠിച്ച് ഒരു 300 റാങ്കിനുള്ളിൽ, മാക്സിമം ഒരു 200-300 ആ റാങ്കിനുള്ളിൽ നിങ്ങൾ മേടിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കണം. അതായത് LGS നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പോൾ എത്രയാണ് LGSന്റെ നമ്മുടെ LGS വേരിയസിനെ കുറിച്ച് ഇതുവരെ അഡ്വൈസ് പോയിരിക്കുന്നത്? ഇന്ന് ചിലപ്പോൾ ഇത് മാറാം. അതായത് 17/5/2024 അത് മാറാൻ ചാൻസ് ഉണ്ട്. പുതിയ അഡ്വൈസ് ഏതെങ്കിലും ജില്ലകളിലൊക്കെ വരാൻ വരും. ഇത് നമ്മൾ പറയുന്നത് 16/5/2024 വരെയാണ്, അതുവരെയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി LDയുടെ ഇതുപോലുള്ളൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതുപോലുള്ള അപ്ഡേറ്റ് ആയിട്ട് വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് എത്തുന്നതിന് വേണ്ടിയിട്ട് ആ ബെല്ലൈക്കണം കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. പുതിയ വീഡിയോയുമായിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം. എല്ലാവർക്കും വളരെയധികം നന്ദി, നമസ്കാരം.